അപ്പോ ശ്രീ മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നയാൾ ഗുരുവിനോട് പറഞ്ഞു, നമുക്കിവിടെ ഒരു ഗുരുവിന്റെ പ്രതിമ ഞങ്ങൾ ഈ അങ്കണത്തിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ഒരാഗ്രഹമാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം അതിനെ ഒരു വിമുഖത കാണിച്ചു. പിന്നീട് ഗുരു ഒരർത്ഥസമ്മതം മൂളിയപ്പോൾ തലശ്ശേരിയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫർ ഇവിടെ ശിവഗിരിയിലേക്ക് ചെല്ലുന്നു. ആ ഫോട്ടോഗ്രാഫറുടെ പേര് ശേഖരൻ എന്നാണ്. ആ ശേഖരൻ എന്ന് പറയുന്ന ആ ഫോട്ടോഗ്രാഫർ അവിടെ എത്തി ഗുരുവിനെ ഉണർത്തിച്ചു. ഗുരു അങ്ങയുടെ പടം എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, തലശ്ശേരിയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, പടം എടുക്കാൻ അറിയാമല്ലേ? അതെ എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത കുസൃതി ചോദ്യം, ഈ മാവിൽ കിടക്കുന്ന മാങ്ങ കണ്ടോ? അപ്പൊ കണ്ടു, അതിന്റെ ആ മാങ്ങയുടെ പടം എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ ശേഖരൻ പറഞ്ഞു, എടുക്കാൻ അറിയാം എന്ന് പറഞ്ഞു. ശരി, ആ മാങ്ങയുടെ രസം ആ പടത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. മാങ്ങയുടെ രസം പടത്തിന് അനുഭവിക്കാൻ പറ്റുമോ, മാങ്ങയെ കാണാനല്ലേ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചു. അല്ലേ, ശേഖരൻ പറഞ്ഞു, വിഷമിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഈ ശേഖരനോട് ഗുരു പറഞ്ഞു, ഒരു പ്രത്യേക പോസിൽ ഗുരു ഇരുന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയല്ലേ ശേഖര നീ ഉദ്ദേശിക്കുന്ന എൻ്റെ പ്രതിമ എന്നൊരു ചോദ്യം ഗുരു ചോദിച്ചു. അപ്പൊ ഗുരു എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചമ്രം പണിഞ്ഞ് ഇരുന്നു കൊണ്ട് ധ്യാന നിമഗ്നമായ മിഴികളോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇരുന്ന് കൊടുത്തു. ശേഖരന്റെ വാക്കുകളിൽ പറയുന്നത്, ശേഖരനോട് രണ്ട് കണ്ണുകളും നിറഞ്ഞുപോയി. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവിടേക്ക് പോകുമ്പോൾ ഈ തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് ശേഖരൻ ആലോചിച്ചു, ഇത് ഇരുന്നിട്ട് വേണമോ, നിന്നിട്ടുള്ള പൂർണ്ണകായമായിരിക്കണമോ, അർദ്ധകായമായിരിക്കണമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ശേഖരന് മുമ്പിൽ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇരുന്നു കൊടുത്ത ഗുരുവിനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ കണ്ണു നിറഞ്ഞു പോയത് എന്ന് പറയുന്നു. ആ തരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പടം എടുക്കുകയും ആ പടം പിന്നീട് ഇറ്റലിയിലേക്ക് അയച്ചു കൊടുക്കുകയും അത് തലശ്ശേരിയിലേക്ക് ആ പടം കൊണ്ടുവന്ന് ഇറ്റലിയിലുള്ള ടവറലി എന്ന് പറയുന്ന ഒരു ശില്പിക്ക് ഇത് അയച്ചു കൊടുക്കുകയും ഗുരുവിന്റെ പ്രതിമ ഇത് ഒരെണ്ണം ഉണ്ടാക്കാം എന്നുള്ള ഒരു തീയതിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ പഞ്ചലോകത്തിൽ ഈ പ്രതിമ ഉണ്ടാക്കുവാനുള്ള ഒരു തീരുമാനമാവുകയും സാധാരണ തൊഴിലാളികളിൽ നിന്ന് ഒരു ഉരുളി വെച്ചുകൊണ്ട് ഇതിനുള്ള പണം സ്വരൂപിക്കുകയും ആ തരത്തിലുള്ള സംഘടിപ്പിച്ച ആ പണമായിട്ട് അതിൻ്റെ മുന്നിൽ പിന്നെയും ഒരുപാട് ചരിത്രങ്ങൾ നീണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ആ പ്രതിമ ഇറ്റലിയിൽ നിന്ന് ഈ ടവറലി ഉണ്ടാക്കിയിട്ടാണ് അത് നിർമ്മിച്ചിട്ടാണ് പുറത്തേക്കുന്നത്. ടവറലിക്കും ഒരു പ്രത്യേകതയുണ്ടായി. അയാളോട് ഇവർ ആവശ്യപ്പെട്ടു, ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതുപോലെയുള്ള ഒരു കാര്യത്തിൽ ഈ ഗുരുവിന്റെ പ്രതിമ നമുക്കൊന്ന് ഏകദേശം അതിൻ്റെ ഒരു രൂപം നമുക്കൊന്ന് കാണണം, ഒന്ന് ഉണ്ടാക്കി അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ടവറലി പറഞ്ഞു, ഈ കച്ചവടത്തിനൊന്നും ഞാനില്ല, ഞാനത് അയക്കുന്നില്ല, ഞാൻ ഈ പ്രതിമയുടെ കാര്യം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമുണ്ട് നിലക്ക് വെച്ച്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ടവറലി എന്നെ ബന്ധപ്പെട്ട് പറയുന്നു, ഞാനത് ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവിടെയാണ് ടവറലിയുടെ ഒരു അനുഭവം. ടവറലിക്ക് ഈ ചെറിയ ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഇനി ഉറങ്ങുമ്പോൾ ഈ പ്രതിമയുടെ രൂപം ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ പ്രതിമ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞപ്പോൾ തീരുമാനിച്ചപ്പോഴാണ് പിന്നീട് ഇത് ഈ പ്രതിമ ഉണ്ടാക്കുവാനുള്ള ഒരു രീതിയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നത്. അങ്ങനെ ആ പ്രതിമ അവിടെ വെച്ച് ഉണ്ടാക്കുകയും ആ പ്രതിമ നിർമ്മാണം കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് വരുമ്പോൾ കൊളമ്പ് തുറമുഖത്ത് ഗുരു തൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കപ്പൽ കയറാൻ നിൽക്കുകയാണ്. അവിടെ വെച്ച് ശ്രീനാരായണ ഗുരുദേവനോട് ഒരാൾ പറഞ്ഞ്, ഗുരു അങ്ങയുടെ പ്രതിമ ഇവിടുത്തെ കസ്റ്റംസ് ഹൗസിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രതിമ ആ കസ്റ്റംസ് ഹൗസിലേക്ക് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി. പ്രതിമ പെട്ടി പൊളിച്ച്, മരത്തിൻ്റെ പെട്ടി പൊളിച്ച് പ്രതിമ ഗുരുവിനെ കാണിച്ചു. ഗുരു അത് നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇത് നമ്മെ പോലെ ഇരിക്കുന്നുവല്ലോ, ഇതിന് ഭക്ഷണവും വെള്ളമൊന്നും വേണ്ടല്ലോ, ദീർഘകാലം ജീവിച്ചുകൊണ്ടു എന്ന് അതിനെ ഒരു കമന്റും ഗുരു പാസാക്കി. അങ്ങനെ ആ പ്രതിമ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും അത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശ്രീ ബോധാനന്ദ സ്വാമികളുടെ കൈകളാൽ ഈ പ്രതിമ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെയും ചില കാര്യങ്ങളുണ്ട്. ഈ പ്രതിമ അവിടെ പ്രതിഷ്ഠയായിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് ബോധാനന്ദ സ്വാമികളുടെ കൈകൾ കൊണ്ട് തന്നെ നടത്തണം എന്ന് പറഞ്ഞതിന് ഒരു ചെറിയ ചരിത്രം അതിൻ്റെ ഉണ്ട്.
അത് ബോധാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് ഗുരുവിന്റെ ശിഷ്യത്വം ഏറ്റെടുക്കുന്നത് ഈ പ്രതിമയുടെ കാര്യത്തിൽ വരുന്ന ആ ക്ഷേത്രത്തിൽ അതിന്റെ പ്രതിഷ്ഠ നടക്കുന്നു. ഗുരുവിന്റെ കൈകൾ കൊണ്ട് ജഗന്നാഥനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ ആളായിരുന്നു ശ്രീ ബോധാനന്ദ സ്വാമി. അന്ന് അദ്ദേഹം ബോധാനന്ദ സ്വാമി ആയില്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളായിട്ടായിരുന്നു ഉണ്ടായിരുന്നു. ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഈ ബഹളം വെച്ചപ്പോ ഗുരുവിന്റെ അടുത്ത് കൂട്ടി കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ ഒരുപാട് സമയം ഗുരു ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയും അങ്ങനെ നമ്മുടെ സമുദായ അംഗങ്ങൾ സാധുക്കളാണ്, അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന് ഈ ബോധാനന്ദ സ്വാമികളോട് ഗുരു കൽപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് സാഷ്ടാന്ത പ്രണാമം നടത്തിക്കൊണ്ട് ബോധാനന്ദ സ്വാമി ആദ്യമായി ഗുരുവിന്റെ ശിഷ്യത്വം ഏൽക്കുന്ന രീതിയിലേക്ക്. ഞാനിത് പല പ്രാവശ്യവും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോ അതോടുകൂടി ഈ പ്രതിമ അവിടെ പ്രദർശിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ഈ ദേവസ്വം സെക്രട്ടറി ആയതിനു ശേഷം പലപ്പോഴും പലയിടങ്ങളിലും ശ്രീനാരായണ ഗുരുദേവ മന്ദിരങ്ങളിൽ പൊളിച്ചിട്ട് മാറ്റി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനുള്ള ഒരു കാരണം ഇപ്പൊ നമ്മളിപ്പോ വിളക്കധികം സമയത്ത് പറഞ്ഞല്ലോ, കിഴക്ക വഴിയാണ് നോക്കിയിട്ട് നമ്മൾ തേടിയാണ്. അപ്പൊ ഇത് ചിലയിടങ്ങളിൽ ഈ അക്കാലത്ത് എങ്ങനെയെങ്കിലും ഒരു ഗുരുമന്ദിരം വേണമെന്ന് വെക്കുകയും അവിടെ ഈ വെച്ചിരിക്കുന്ന ഗുരുമന്ദിരം പൊട്ടിക്കുവാൻ പൊളിച്ചെടുത്ത് മാറ്റിയെടുത്ത് വീണ്ടും പ്രദക്ഷിണ നടത്താനൊക്കെ പണിയൊക്കെ നോക്കും. അപ്പോ ഇതെന്താ ഇതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോ ഒരു സ്ഥലത്ത് പോയപ്പോ പറഞ്ഞു, ഇത് തെക്കോട്ട് നോക്കും മുഖായിട്ടാണ് ഇരിക്കുന്നത് പ്രതിമ. ഏയ്, ഒരിക്കലും അത് ഗുരുമന്ദിരം തെക്ക് വെക്കാൻ പാടില്ല, മാറ്റി അങ്ങ് കിടക്കോട്ടേക്ക് ദർശനമാണ് പടിഞ്ഞാറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കണിയാന്റെ ഇതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ അതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രതിമ പ്രദക്ഷിണ നടത്താൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ഇത് പൊളിച്ച് തറക്കല്ലെടുത്തിട്ട് അത് പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പൊളിക്കുന്നേ, അത് തറക്കല്ലിടാനേ ഞാൻ പോയത്, ഇതിന് പുതിയതിന് തറക്കല്ലിടാനാ പോയത്. അപ്പൊ പറഞ്ഞു ഇത് കിടക്കുന്ന തെക്കോട്ടാണ്. രാത്രിയായപ്പോ എനിക്കൊരു തോന്നില്ല, ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തില് ഈ പ്രതിമ വെച്ചിരിക്കുന്നത് തെക്കോട്ടാണ് മുഖം, ഗുരുവിന്റെ പ്രതിമ തെക്കോട്ടാണ് മുഖം വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എത്തി അവിടുത്തെ വൈദികനായിട്ടുള്ള ഒരു നല്ലൊരു ശാന്തി, ഇന്നത്തെ ഈ വൈദിക സമിതിയുടെ നേതാവായിട്ടുള്ള നമ്മുടെ രാമചന്ദ്രൻ തന്ത്രിയുണ്ട്, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും വേദിച്ചാണ്. അദ്ദേഹത്തിനോട് ഞാൻ വണ്ടി എടുത്ത് പോയി ചോദിച്ചു, ഇതെന്താണ്, ഇത് തെക്കോട്ടാണല്ലോ ഇരിക്കുന്നത്, ഇതെന്താ ഇതിന്റെ കാര്യം ചോദിച്ചു. അപ്പോഴാണ് അതിന്റെ മഹിമ മനസ്സിലായത്. കാരണം ആ തെക്കോട്ടായിട്ട് ഇരിക്കുന്നതിന്റെ കാര്യം ഈ ബോധാനന്ദ സ്വാമികൾ തെക്ക് മുഖായിട്ട് തന്നെ പ്രദർശിച്ചതാണ് ഈ പ്രതിമയെ. അതിനൊരു കാരണമുണ്ട്, അത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് ഈ പ്രതിമയെ തെക്കോട്ട് മുഖമായിട്ട് പ്രദർശിച്ചിരിക്കുന്നത്. അതിൽ ബോധാനന്ദ സ്വാമി അതിന് കണ്ടിരിക്കുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് തെക്കോട്ട് മുഖമായിട്ട് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസ്സിലുള്ള ഇരുട്ടിനെ നീക്കി വെളിച്ചം നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ എനിക്ക് ഈ ദർശനം അല്ലെങ്കിൽ ആ നോട്ടം നോക്കി എന്നെ എൻ്റെ ഇരുട്ട് മാറ്റിയത് ഗുരു തെക്കോട്ട് മുഖമായിരുന്നാണ് എൻ്റെ ഇത് മാറ്റിയിരിക്കുന്നത്. ദക്ഷിണാമൂർത്തി ആവട്ടെ, ദക്ഷിണാമൂർത്തിയുടെ ഒരു സങ്കല്പത്തിൽ തെക്കോട്ട് മുഖമായി ഇരുന്നു കൊണ്ടാണ് ഗുരു ഈ ദക്ഷിണാമൂർത്തിയുടെ ഈ അറിവ് പകരുന്ന സമ്പ്രദായം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവിനെ തെക്ക് മുഖമായി ഇരുത്തിക്കൊണ്ട് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ വന്നത് എന്ന് അതിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ രാമചന്ദ്രൻ തന്ത്രി വിശദീകരിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ ഈ ശാഖക്കാരുമായിട്ട് പോയി ബന്ധപ്പെട്ടു. ഞാൻ അടിയന്തര